ഗവർണറുടെ പവർ എന്തെന്നുള്ളത് മുഖ്യമന്ത്രി ഉടൻ തന്നെ അറിയാൻ പോകുന്നു. തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് പിണറായി വിജയൻ കാത്തിരിക്കുക എന്നുള്ള താക്കീതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ മുഖ്യമന്ത്രി പോര് കനക്കുകയാണ്. ഇത്തവണ ശക്തമായ രീതിയിൽ തന്നെയാണ് ഗവർണർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതായത് ADGP ബന്ധപ്പെട്ട വിവാദവും പി ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെയും ശക്തമായി ചെറുക്കാൻ PV അൻവറിനെതിരെ ആയുധമെടുത്തിറങ്ങിയ പിണറായി വിജയനെ അതേ ആയുധത്താൽ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. ഒപ്പം ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തെ അടിസ്ഥാനമാക്കി ശക്തമായ വിമർശനവും മാധ്യമങ്ങളോട് ഗവർണർ ഉന്നയിക്കുകയുണ്ടായി. ഇന്നലെയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയും DGPയും നേരിട്ട് ഹാജരാകണമെന്നും വിവരങ്ങൾ കൈമാറണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ സർക്കാർ ഇതിന് തയ്യാറല്ലെന്ന് അറിയിച്ചതോടെ ഗവർണർ അതിരൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ടായിരുന്നു എന്നാണ് കത്തിലുണ്ടായിരുന്നത്. ഈ കത്തിനാണ് അതേ ഭാഷയിൽ മുഖ്യമന്ത്രിയും ഇപ്പോൾ മറുപടി നൽകിയത്. മലപ്പുറം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത്, ഹവാല ഇടപാടുകൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ നടക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം തന്നെ അറിയിച്ചില്ല എന്നാണ് ഗവർണർ ആരാഞ്ഞത്. പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിമാനത്താവളങ്ങളിൽ സ്വർണം പിടിക്കേണ്ട ചുമതല കസ്റ്റംസിനാണ്. എന്നാൽ കസ്റ്റംസിനെ വെട്ടിച്ചുകൊണ്ട് പുറത്തെത്തിക്കുന്ന സ്വർണത്തിൽ നിന്നുള്ള പണം നിരോധിക്കപ്പെട്ട സംഘടനകൾക്ക്, രാജ്യവിരുദ്ധ ശക്തികൾക്ക് കിട്ടുന്നെങ്കിൽ അത് തടയേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഗവർണർ ചോദിച്ചിരിക്കുന്നത്. ഇനി PR വിവാദത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ മുഖ്യമന്ത്രിയെയാണോ അതോ ഹിന്ദു പത്രത്തെയാണോ വിശ്വസിക്കേണ്ടത്? ഹിന്ദുവാണ് കള്ളം പറയുന്നതെങ്കിൽ അവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? തനിക്ക് വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രിക്ക് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയുണ്ട്. തന്റെ കത്തിന് മറുപടി തരാൻ മുഖ്യമന്ത്രി 20 ദിവസത്തോളം എടുത്തു. ഇത്രയും വൈകിയ വേളയിൽ ഒരു മറുപടി നൽകിയിരിക്കുന്നതിൻ്റെ കാരണം അതെന്തോ ഒളിപ്പിക്കാനുള്ളത് കൊണ്ടാണെന്നും ഗവർണർ ആരോപിച്ചു. ഗുരുതരമായ വിഷയങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടും തന്നെ ഇതുവരെയും അതൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. രാജ്ഭവൻ എന്ന് പറയുന്നത് ആസ്വദിക്കാനല്ല താനിവിടെ ഇരിക്കുന്നത്. ഗവർണർ ശക്തമായ രീതിയിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ADGP MR അജിത്കുമാർ ഫോൺ ചോർത്തിയെന്ന് PV അൻവർ MLA ആരോപണം ഉന്നയിച്ചു. സ്വന്തമായി താൻ തന്നെ ഫോൺ ചോർത്തിയെന്ന് അൻവറും വെളിപ്പെടുത്തി. എന്തെല്ലാം നടപടിയെടുത്തെന്ന് ചോദിച്ചുകൊണ്ട് സെപ്റ്റംബർ 10 ഗവർണർ ആരാഞ്ഞത്. എന്നാൽ അതിനുള്ള മറുപടി കിട്ടുന്നതാകട്ടെ ഈ 20 ദിവസത്തിന് ശേഷവും. കോട്ടയത്ത് നിന്ന് ലഭിച്ച പരാതിയിൽ കേസെടുത്ത് അന്വേഷിക്കുന്നു എന്ന മറുപടി മാത്രമാണ് നൽകിയത്. അതായത് ഒരു കേസ് കിട്ടിയാൽ മാത്രമേ ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ സർക്കാർ പരിഗണിക്കുകയുള്ളൂ. സ്വാഭാവികമായ മറ്റ് കേസുകളുടെ കൂട്ടത്തിൽപ്പെടുത്തി ഒട്ടും തന്നെ വിലയില്ലാത്ത രീതിയിലേക്ക് ഇതിനെയും മാറ്റിക്കളയുന്നുവെന്നുള്ള വിമർശനം ഗവർണറുടെ കത്തിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. മലപ്പുറം പരാമർശത്തിൽ 3 വർഷത്തെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകാനാണ് ഈ വിവരങ്ങളൊക്കെ ഗവർണർ ചോദിച്ചത്. തനിക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി ഉടനെ തന്നെ കണ്ടറിയാമെന്നാണ് ഗവർണർ കത്തിലൂടെ പറയുന്നത്. എന്നാൽ ഗവർണറുടെ ഈ കത്തിന് ശക്തമായ രീതിയിൽ, ശക്തമായ ഭാഷയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നാണ് മുഖ്യമന്ത്രി മറുപടി കത്തിൽ പറയുന്നത്. തനിക്ക് ഒളിക്കാൻ എന്തോ ഉണ്ടെന്ന ആക്ഷേപം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ദേശവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല. ഗവർണറുടെ കത്തിന് മറുപടിയായി തനിക്കൊന്നും മറയ്ക്കാനില്ല. വിവരങ്ങൾ ഗവർണറെ ബോധ്യപ്പെടുത്തുന്നതിൽ ബോധപൂർവമായ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നു. ഗവർണർ ഇപ്പോൾ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആക്ഷേപമാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഗവർണർ തെറ്റിദ്ധരിച്ചതാണ്, വളച്ചൊടിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. താൻ നടത്താത്ത പരാമർശത്തിൽ വലിച്ചു നീട്ടൽ വേണ്ടെന്നും സ്വർണ്ണക്കടത്ത് തടയാൻ വേണ്ട നടപടി സംസ്ഥാനം കൈക്കൊണ്ടെന്നും ഇക്കാര്യത്തിൽ കൂടുതൽ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതുകൊണ്ട് ഫലപ്രദമായ നടപടികൾ ഏറ്റെടുത്ത് ചെയ്യാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്നും തന്നോട് വാഗ്വാദത്തിൽ ഏർപ്പെടേണ്ട, അതിന് തനിക്ക് താല്പര്യമില്ല എന്നുമാണ് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.